ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർക്കൂന്തൽ അറിഞ്ഞൊതുക്കി ജ്വലിച്ച കണ്ണാൽ ഒരു നോക്ക് നോക്കി എന്തെങ്കിലും നോക്കണേ ഒരു കാര്യം പറയാനുണ്ട് എന്താ താനൊന്നും പറയണ്ട പറയണം വേണ്ടെന്ന് പറഞ്ഞില്ലേ പോ അപ്പുറത്ത് തുടര പാർശ്വസ്ഥനാകും പതിയോട് ചൊന്നാൽ ഉണ്ണികൃഷ്ണ എനിക്ക് ഇവരോട് ഒരു കാര്യം പറയണ്ടെന്ന് തനിക്ക് വന്നേ എന്താ എവിടേക്ക് ഇല്ല തനിക്ക് ഇതെന്താ പറ്റിയത് മുത്തശ്ശി മരിച്ച വിവരം ഉണ്ണിയോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ ആ കാര്യമല്ല വേറെ കാര്യ താരൊന്നും പറയണ്ട ഓടോ പിന്നെ മീൽസ് റെഡി എങ്കിൽ ഊണ് കഴിഞ്ഞിട്ട് അവൻ ബാക്കി ആയിക്കോട്ടെ ഊണ് ഞാൻ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് പായസം ഇഷ്ടാണോ പോടോ ഒരു കാര്യം പറയണ്ടായിരുന്നു കുറച്ചു നേരായാലോ പറയണു പറയൂ അമ്മൂമ്മ മരിച്ചു അയ്യോ കഷ്ടായി എപ്പോഴായിരുന്നു ആട്ടെ അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു 68 68 അത് ഞാനല്ല പറഞ്ഞത് അവനാ അല്ല ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത് എന്റെ അല്ല നിന്റെ എന്റെ അമ്മൂമ്മയോ നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തെ അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി ഞെട്ടി കരയണേ മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ ഞാനല്ലേ ഉണ്ണികൃഷ്ണനല്ലോ ശരിക്കുള്ള ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടു നീ ആരടാ നമ്മൾ മനസ്സിലായില്ലേ നോ പരിശുദ്ധ പൂതിരി കസിനെ ഞാൻ ചെക്കനെ ശ്രദ്ധിച്ചാ ഒന്ന് പോവാ അതിനല്ലടാ നമുക്ക് നമ്മുടെ സുലൈമാനെ പോലില്ലേ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കൊച്ചാപ്പ അത് സുലൈമാൻ തന്നെ ഓനെന്താ കുട്ടിച്ചാത്തിന്റെ ഡ്രസ് ഇട്ടിരിക്കണേ നീ അത്രയ്ക്കായോ നിന്നെ ഞാൻ ശരിയാക്കി തരാം ഇവരിതെങ്ങോട്ട് പോണേ ഞാനത് എന്താ ഞാൻ പറയാം എന്താടാ ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാന്നറിയോ എന്തിനീ ഔട്ട് ഹൗസും കുറച്ച് പറമ്പും കിട്ടിയെന്ന് സന്തോഷിച്ചിരിക്കും താമസം തുടങ്ങി അവിടെ ആയിക്കോ പക്ഷെ ഒക്കെ പോവാൻ പോവാ അവര് സുപ്രീം കോടതിയില് അപ്പീൽ കൊടുത്തിരിക്ക പക്ഷെ ഞാൻ വിടുവോ വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി എന്തിനീ എന്തിനാന്നറിയോ ചാരപ്പണി നടത്താൻ ഇടാ കൊട്ടാരത്തിൽ ചാരം പാരാൻ പേർ ആരുല്ലേ ഓ ആ ചാരം പാരലല്ല രഹസ്യം ചോർത്തൽ സ്പൈ വർ ഓ അങ്ങനെ ഹിന്ദി പറയണ ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ സുലൈമാനെ നീയാണ് എന്റെ സുലൈമാൻ നിന്റെ ബാപ്പ ചോദിച്ചാലേ ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞു പറയണം അത് ഞാൻ ഏറ്റവും കൊച്ചാപ്പ എന്നാ ഇനി സമയം കളയാതെ ചോദിക്കും ഓക്കെ ഓക്കെ കൊച്ചാപ്പ തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത് ആരും ബാപ്പ പോലും ശരി അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ഓ അർജുനെ കാത്തു പേരെടുത്ത് വിളിക്കല്ലേ കൊച്ചാപ്പ അമ്മേ നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാന്ന് അവിടെ നിക്ക നമ്മെ തടസ്സപ്പെടുത്തരുത് 100 വൈക്കട്ടെ തമ്പുരാക്കന്മാരെ തമ്പുരാക്കന്മാരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ മുമ്പിൽ മാറി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കൊട്ടാരം കുട്ടിച്ചോറാക്കാൻ വന്ന അസുര വിത്തേ ഈ നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ചു തിരണി തമ്പുരാക്കന്മാരെ എന്നെ കുറഞ്ഞു കളിപ്പിക്കൂഞ്ചട്ട ഞാൻ പറയുന്നു കേക്ക് നീ ഒന്നും പറയണടാ അമ്പടെ കള്ള ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടപേ എന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കൊടുക്കാൻ നോക്കും പുതിയ നമ്പർ ഇനി ഒരു നമ്പർ ഇറക്കണ്ട എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചെന്നിട്ട് പിന്നെ താൻ എന്തുവേണേലും വിളിച്ചു പറഞ്ഞോ ഏത് 15,000 രൂപ ഏത് 17 രൂപ ഇത്ര വേഗം മറന്നോ കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് കൊണ്ടുവന്നില്ലേ എടാ സുലൈമാനെ പരട്ടത്തെണ്ടി
ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇരിച്ചവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടിത്തൂക്കും. എടോ വൃത്തികെട്ട നായരെ, ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമരക്കന്മാർ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പൊ കാണാം. തമരക്കന്മാരെ, തമരക്കന്മാരെ, എന്താ പറഞ്ഞത്? ഒതുക്കി തീർക്കണ്ട, എനിക്ക് ഒതുക്കി തീർക്കണ്ട. തമരക്കന്മാരെ, 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 തമരക്കന്മാരെ. എന്താ എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം. യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ പറ്റില്ലെന്ന് നോമും. മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. ആഹാ, അതാണോ? ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ? പോയിക്കോളൂ. എന്നാ ഞാനങ്ങട്. അമ്മേ ഗുരുവായൂരപ്പ, ശുക്ലാമൃതനും നീവും ശചിമനും ചതുരുനിയും. ഇന്ന് ലേഡീസ് കുറവാണല്ലോ. ഗ്രീക്ക് ദേവി ദയായോ. ആരാ? ഓ, ചൈന പ്രദർശനം കഴിഞ്ഞു. ഓ, പരിശുദ്ധമ്പുതിരി തല കറങ്ങി. മൂന്ന് ലോകവും കണ്ടു. കിരീടവും ചൊക്കോലും തെളിഞ്ഞില്ല. കാണിച്ചില്ല. കഠിന നിഷ്ഠകൾ വേണ്ടി വന്നേക്കും. നാം എന്തിനും തയ്യാറാണോ? ശ്രീമൃഗന് മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ. എവിടെ? കവിളിൽ. എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചോളൂ. അമ്മേ, ഓം ഗണപതി ഭഗവതി പാർവതി. വിടില്ല മോനെ. എനിക്കിത് പറയണം, പറയാതിരിക്കാൻ വയ്യ. എന്ത് പറ്റിയടോ? ഒന്നുമില്ല, എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇയാൾ എന്താ ഈ പിറുപിറുക്കണേ? കുറെ നേരമായല്ലോ ഇയാൾക്ക് ഒരു വല്ലായ്മ തുടങ്ങിയിട്ട്. വല്ലായ്മ എന്താന്ന് ഞാൻ പറയാം. 15,000 15,000 നിന്റെ നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. തനിക്ക് എന്താ പറ്റിയത്? ഇവനെ പ്രേതഭൂത പിശാശുക്കൾ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഞാനൊന്ന് ആവാഹിച്ചു നോക്കാം. ഇങ്ങനെ മാറി നിക്ക. സുലൈമാനെ, സുലൈമാൻ, അതൊരു മുസ്ലിം പേരല്ലേ? ഇത് ചിന്നാണ്, മുസ്ലിം പ്രേതം. മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അവരെ ചിരിക്കുന്ന ചിന്നാണിത്. ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്, ഇത് ചിന്നുമല്ല ഒന്നുമല്ല. പാപം, എന്ത് നല്ല മനുഷ്യനായിരുന്നു. എനിക്കൊരു തെറ്റ് പറ്റി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയല്ല, അവൻ സുലൈമാനാ, സുലൈമാൻ. ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും. ഇയാള് കുഴപ്പിക്കോ? പ്രകൃതി, മനോഹരി, നീലാംബരി, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല. ഞാൻ ജിന്നുമല്ല, അവൻ കുട്ടനല്ല, അവൻ അന്തോണിയല്ല. പിന്നെയോ? സുലൈമാൻ, സുലൈമാൻ. ദേ വിശ്വാസ അല്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോ. കണ്ടോ, ഇപ്പൊ പിടിച്ചാ നടത്തി കൊണ്ട് പോകാം. കൊറച്ചു കഴിഞ്ഞാ ചങ്ങല കെട്ടേണ്ടി വരും. വട്ടായി തുടങ്ങി. പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക. ഇയാളെന്തിനാ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണേ? ഇയാൾക്ക് വല്ല വട്ടുണ്ട? ആരാണ്? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. ഞാൻ ബാധയടാ ചോദിച്ചത്, എന്താ എന്റെ പേര്? എന്റെ പേര്? എത്ര കാലം ഇവിടെ കൂടിയിട്ട്? അച്ഛനപ്പുമ്മയുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഒഴിഞ്ഞു പോവില്ലേ? ഒഴിഞ്ഞു പോവില്ല. ആരാ മുസ്ലിം ജിൻ? അത് ഞാൻ പറഞ്ഞുതരാം. എന്താ അതിന്റെ ഉദ്ദേശം? സത്യം പറയടാ. ഇനി അത് പറയാൻ പറ്റില്ല. അടി കൊടുക്ക. അടി വേണം? വേണം. തല്ലു കൊണ്ടാലേ ബാധ പോകും. തല്ലു കൊണ്ട ബാധയല്ല പോവും. ബോധം പോയാലേ ബാധ പോകൂ. ആഹാ, ബാധ
പോയോ? വാദി പോയി, എല്ലാം പോയി. ഇനി പ്രദേശം കണ്ട നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടും. ആ കൊണ്ടുപോയി കിടത്താ. പിടിച്ചാ പിടിച്ചാ. അതേ ഇതേതാ സ്ഥലം. രണ്ടു നാളായല്ലോ ഇവിടെ കോപ്രാ കിടന്നിട്ട്. പിടിക്കാ പന്നി ഉണ്ട്, പന്നി പരസ്യം അങ്ങോട്ട് ചെല്ലു, അവര് തരും. എന്താണോ ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷ ഏതാ? പോയിക്കോളൂ, ഇനി ഒന്നിനും വേണ്ടി അത്യാർത്ഥി കാണിക്കരുത്. കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത്. ഇയാൾ അർഹിക്കുന്നു. സോറി, എന്നെ നമ്മുടെ കൈ കിട്ടും. എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടും. അച്ഛൻ എന്തെങ്കിലും കണ്ടു പേടിച്ചായിരുന്നോ? കണ്ടിട്ടല്ല, കേട്ടിട്ടാ. എന്ത് കേട്ടിട്ട്? എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ. മോളെ, ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത്. ഇത് മുഴുവട്ട് തന്നെയാ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും വട്ടു പിടിക്കും. എന്നാ എന്നോട് പറ. ഞാൻ പറയും. ആ പറയും. ഇല്ല, ഞാൻ പറയില്ല. അയ്യോ അച്ഛ, എന്നോട് പറയാൻ. ഞാൻ പറയാൻ പോവാ. ആ പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല, സുലൈമാനാ, സുലൈമാൻ. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ എന്തിനാ ഞെട്ടണേ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. എന്നോട് പഠിക്കുന്ന ആളല്ലേ. എന്റെ അമ്മ എന്നിട്ട് എന്താ നേരത്തെ നീ ഇത് പറയാതിരുന്നത്? അച്ഛനല്ലേ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട, വേറെ ആരെയും അറിയിക്കാനും പോണ്ട. അറിഞ്ഞാ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. ഇപ്പൊ ധൈര്യമായിട്ടിരിക്കും. ഞാൻ കാരണം വിഷമായല്ലേ? അച്ഛൻ അറിയെന്ന് വിചാരിച്ചതല്ല. ഇത്രയും നേരത്തായി പോയോ എന്നൊരു സംശയം. എന്നായാലും എല്ലാം അറിഞ്ഞല്ലേ പറ്റൂ. പൂജ കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതിയായിരുന്നു. എപ്പോഴായാലും എന്തും നേരിടാനുള്ള മനക്കരുത് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതിനും വട്ടായോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയേ? എന്നെ കൊന്നടങ്ങുമല്ലേ ചേട്ടാ. ഞാൻ നിനക്കൊക്കെ ഇപ്പൊ എല്ലാം കുട്ടിക്കളിയാ, പക്ഷെ തീക്കളിയാണെന്ന് ഓർത്തോ. അറിയാം, ഞാനിവിടെ തങ്ങിയത് ഈ കൊട്ടാരത്തിന്റെ അടുത്തളക്കാനൊന്നുമില്ല. ഒരിക്കൽ പോലും ഈ കൊട്ടാരക്കെട്ടിനകത്ത് കാലം ഒത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വിധി നിശ്ചയം പോലെ ഇവിടെ എത്തിപ്പെട്ടപ്പോ പിന്നെ തിരിച്ചു പോകാൻ മനസ്സ് വന്നില്ല. എന്റെ അമ്മയുടെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാനുള്ള മോഹവും മുത്തശ്ശന്റെ സ്നേഹം പങ്കുവറ്റുള്ള കൊതിയോ അറിയില്ല. ചേട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം. ഞാൻ പോവാ, കൂടുതൽ കഷ്ടപ്പെടുത്താണ്ട്. നിക്ക്, നീ ഇപ്പൊ ഇവിടെ നിന്ന് മുങ്ങിയ നിന്നെ ഇവിടെ എല്ലാവരും തിരക്കും. അതോടെ സത്യം എല്ലാവരും അറിയും. നീ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും നിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഇതാണെങ്കിൽ ഞാനായിട്ട് എതിർ നിൽക്കണില്ല. കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന രണ്ട് കുടുംബങ്ങൾ നീ മൂലം ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കിട്ടടാ, ഞാനുണ്ട് നിന്റെ കൂടെ.